ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത് കേൾക്കാനുള്ളത് എന്നും കൂടിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. യെസ്, ഓക്കെ. അതായത് സോണൽ സെലിബ്രേഷൻ ആണ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോണൽ സെലിബ്രേഷൻ ആണ്, സൗത്ത് ഇന്ത്യ സോണൽ സെലിബ്രേഷന് വേണ്ടിയിട്ട്. നമുക്കറിയാം എന്നാണ് അതിന്റെ ഡേറ്റ് എന്ന്, എല്ലാവരോടും കൃത്യമായിട്ട് ചോദിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം നടത്തിയതാണ് 8 ഒക്ടോബർ 2023. ഇനിയും ദിവസം നമ്മൾ മറക്കാൻ പാടില്ല. ഒക്ടോബർ 8-ാം തീയതി വരെ നമ്മുടെ ഉള്ളിൽ മനസ്സിൽ ഇത് ഉണ്ടാവണം. എവിടെയാ സൗത്ത് ഇന്ത്യ സെലിബ്രേഷൻ നടക്കാനായിട്ട് പോകുന്നത്? രാജഗിരി ഓഡിറ്റോറിയത്തിൽ, കൊച്ചിയിൽ വെച്ചിട്ടാണ്. 8 ഒക്ടോബറിനാണ്. അന്ന് കല്യാണം എന്തൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും മാറ്റി വെച്ച് നമ്മൾ എല്ലാവരും അവിടെ എത്തണം. എത്താൻ വേണ്ടിയിട്ട് എന്താണ് ക്രൈറ്റീരിയ? 3 മാസം കൊണ്ട് 5000 പി വി ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമാണ് പി വി ചെയ്യാൻ പറഞ്ഞിരുന്നത്. സ്റ്റിൽ ജൂൺ മാസം നമ്മുടെ കഴിഞ്ഞു പോയി. ജൂലൈ ഇന്ന് 11-ാം തീയതിയാണ്. ഇനിയും ദിവസങ്ങൾ നമുക്കുണ്ട് സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് 5000 പി വി തികച്ച് നമുക്ക് എവിടെ എത്താം? സോണലിനെത്താം. ഇനി രണ്ട് എൻട്രിക്ക്, രണ്ട് പേർക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട്, സെലിബ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് 10,000 പി വി ചെയ്യാം. 10,000 പി വി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡബിൾ എൻട്രി ആണ് ഉണ്ടാവുക. 3 എൻട്രി കിട്ടാൻ വേണ്ടി 15,000 പി വി ആണ്. അതിൻ്റെ ഒപ്പം റാംപ് വാക്ക്, നമുക്ക് കോർ ലീഡേഴ്സിന്റെ കൂടിയും പ്രിയങ്ക മാമിന്റെ ഒപ്പവും നമുക്ക് റാംപ് വാക്ക് ഉണ്ടാവും. അതും മുഴുവൻ ആർ സി എം അറ്റയറിൽ. കാരണം ഇന്ന് സാരി, കുർത്ത, പാന്റ്, ഷർട്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതനുസരിച്ച് ഡ്രസ്സ്, ഷൂസും സാൻഡൽസും അടക്കം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. റാംപ് വാക്ക് ഉണ്ടാവും, 3 പേർക്ക് എൻട്രി ഉണ്ടാവും. 25,000 പി വി നമ്മൾ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിയങ്ക മാമിന്റെ ഒപ്പം റാംപ് വാക്ക് ഉണ്ടാവും, കോർ ലീഡേഴ്സിന്റെ ഒപ്പം ക്രൗൺ റെക്കഗ്നീഷൻ ഉണ്ടാവും. സ്റ്റേജിൽ 5 പേർക്ക് എൻട്രി ഉണ്ട്. ക്രൗൺ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ മിസ് ഇന്ത്യ, മിസ്സിസ് ഇന്ത്യ, മിസ്റ്റർ ഇന്ത്യക്കൊക്കെ നമുക്ക് സ്റ്റേജിൽ കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് എന്താണ്, ക്രൗൺ അണിയിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? ഇന്ന് 200-ൽ പരം ആൾക്കാർ കയറിയിട്ടുണ്ട്. ഈ 200 പേരും 25,000 പി വി ചെയ്ത് സ്റ്റേജിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്റ്റേജിൽ എത്തണം, ക്രൗൺ നമുക്ക് കിട്ടണം. പ്രിയങ്ക മാം ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി പോയിട്ട് പ്രിയങ്ക മാമിന് തോന്നണം ലോറിയിലായിരിക്കണം ഇവിടെ ക്രൗൺ എത്തിക്കേണ്ടത് കേരളത്തിൽ. അപ്പോൾ കൊച്ചിയിൽ നമ്മുടെ പ്രോഗ്രാമിന് ക്രൗൺ ഇങ്ങനെ നിരന്നിരിക്കുന്നു. നമ്മൾ സ്റ്റേജിൽ കയറുന്നു, ക്രൗൺ വാങ്ങുന്നു. അത് മാത്രമല്ല, ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ക്രൗൺ വാങ്ങുമ്പോൾ നമ്മൾ മാത്രം പോരാ, നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് കൈയടിക്കാനായിട്ട് ആൾക്കാർ വരണം. അപ്പോൾ ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്, പേൾ, സ്റ്റാർ പേൾ, എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, ഇങ്ങനെയുള്ള അച്ചീവേഴ്സ് അവരവരുടെ ബി സൈഡിൽ എത്രത്തോളം വോളിയം ഈ 3 മാസം കൊണ്ട് കീസോൾ ചെയ്യുന്നു, top 3 അച്ചീവേഴ്സിന് അവിടെ സെലിബ്രേഷൻ റെക്കഗ്നേഷൻ ഉണ്ട്. അപ്പൊ എത്രയും ആൾക്കാരെ നമ്മുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. top 5 ഹൈജീൻ പർച്ചേസേഴ്സിനെ സെൽഫ് ഐഡിയിൽ, top 5 കീസോൾ ബിയോമിനി പർച്ചേസേഴ്സിന് സ്റ്റേജ് റെക്കഗ്നേഷൻ ഉണ്ട്, top 5 കെ എസ് ഒ റെക്കഗ്നേഷൻ ഉണ്ട്, top 5 വണ്ടർ വേൾഡ് ക്വിക്ക് പി യു സി റെക്കഗ്നേഷൻ ഉണ്ട്, top 1 വേൾഡിന് റെക്കഗ്നേഷൻ ഉണ്ട്. ബെസ്റ്റ് ഹൈജീൻ ക്യാമ്പയിൻ, 3 മാസത്തിൽ ബെസ്റ്റ് ഹൈജീൻ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. ഇനി ഹൈജീൻ ക്യാമ്പയിൻ എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും? അതിന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈജീൻ ക്യാമ്പയിൻസിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എണ്ണം അവിടെ കൃത്യമായിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കും അവർ എടുക്കണം. അപ്പൊ സ്റ്റേജ് റെക്കഗ്നേഷൻ അവർക്കും ഉണ്ടാവും. ഇനി അട്രാക്ഷൻസ്, അത് മാത്രമല്ല ഡാൻസ് പെർഫോമൻസസ്, ഫുഡ് ഉണ്ട്, പുതിയ ലോഞ്ചസ് ഉണ്ട്, അച്ചീവർ സെലിബ്രേഷൻ ഉണ്ട്, സ്റ്റേജ് റെക്കഗ്നേഷൻ, പുതിയ പി ക്യു സി നിർജ്ജരയ്ക്ക് സ്റ്റേജ് റെക്കഗ്നേഷൻ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ കൺസിസ്റ്റൻസി ഓഫർ നടക്കുന്നുണ്ട്. ആ കൺസിസ്റ്റൻസി ഓഫറിൽ വരാനായിട്ടും ഇത് നന്നായിട്ട് സഹായിക്കും നമ്മളെ. ഓഗസ്റ്റ് വരെ നമുക്ക് അത് മാറ്റണമെങ്കിൽ കൺസിസ്റ്റൻസി നമുക്ക് ഏതാണോ വേണ്ടത് തിരഞ്ഞെടുക്കാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ജസ്റ്റ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മള് സ്റ്റേജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമുക്ക് ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകുന്നു, നമ്മൾ മാത്രം പോരാ, നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കൈയടിക്കാനായിട്ട് വേറെ ആൾക്കാരും വേണം. ഇനി അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. എന്താണ് കീസോൾ എന്നും എന്താണ് കീസോളിന്റെ സ്കോപ്പ് എന്നും എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യണേന്നുള്ളതും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ അവിടെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോണൽ ഇവന്റ് നമുക്കിപ്പോ ടാർഗറ്റ് ആണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി പി ക്യു സി ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ, മുമ്പ് ജോയിൻ ചെയ്തിട്ട് ബ്ലേസർ കിട്ടാത്ത ആൾക്കാർക്ക് ഈ മാസം കൂടി അവസരമുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ആഴ്ചയിൽ പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യുക. പി ക്യു സിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളത് കവറപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറാനായിട്ട് ബ്ലേസേഴ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രയത്നിക്കേണ്ടി വരും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു 15,000 പി വിയിലേക്ക് കടക്കാനായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് റെക്കഗ്നീഷൻ കിട്ടാനായിട്ടും പ്രീ നിർജ്ജരയിലേക്ക് കടക്കാനുള്ള അവസരങ്ങളും കൂടിയിട്ടുണ്ട്. നിർജ്ജരയിൽ ഓൾറെഡി കയറിയിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കിട്ടേണ്ട ക്രൈറ്റീരിയ അവരെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ചെയ്താൽ അവർക്ക് നിർജ്ജരയുടെ കോട്ട് കിട്ടും, അവർ സ്പെഷ്യൽ നിർജ്ജരയിലേക്ക് കടക്കാനും ചാൻസസ് ഉണ്ട്.
അപ്പൊ കേട്ടിരിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയുകയാണ്, പി ക്യു സി ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പി ക്യു സിയിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് സോണലില് അല്ല എങ്കിൽ ആനിവേഴ്സറി ഫംഗ്ഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ബ്ലേസേഴ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ വീണ്ടും പി പി ടിയിലേക്ക് കിടക്കുകയാണ്. എന്താണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ പി ക്യു സി ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 6 മാസം കൊണ്ട് നമ്മള് 5000 SP 5000 രൂപയുടെ പ്രോഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. 6 മാസത്തിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ വേഗം തന്നെ ചെയ്യുക. 5000 രൂപയുടെ പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് പി ക്യു സി രജിസ്ട്രേഷൻ ചെയ്യാം. വാട്സാപ്പ് നമ്പർ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, 9829399087 9829399087. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. പി ക്യു സി രജിസ്ട്രേഷൻ നെയിം, ID, വാട്സാപ്പ് നമ്പർ, സിറ്റി, സ്റ്റേറ്റ്, 5000 SP ചെയ്ത എൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം അയച്ചു കൊടുത്താൽ നിങ്ങളുടെ പി ക്യു സി രജിസ്ട്രേഷൻ നടന്നു. കീസോൾ നന്നായിട്ട് സെയിൽ ചെയ്യാനും കൂടുതൽ ഇൻഡിപെൻഡന്റ് ട്രെയിനേഴ്സിനെയും പ്രോഡക്റ്റിൽ നല്ല എക്സ്പേർട്ട് ആവാനും അറിവ് കൂടാനും സഹായിക്കുന്നതാണ് പി ക്യു സി. അപ്പൊ അതും മനസ്സിലായി എന്താണ് ജോയിൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. ഇനി പുതിയ കോംബോ ഓഫേഴ്സ് ഉണ്ട് നമുക്ക്, ഇന്റിമേറ്റ് വാഷും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ഇന്റിമേറ്റ് വാഷുമാണ്. ഇതില്